നമ്മളീ പഠനം നൃത്തം ചിത്രരചന അങ്ങനെ കൈതൊട്ട മേഖലകളിലെല്ലാം തിളങ്ങുമ്പോഴും സൂര്യ എന്ന 14-കാരിക്ക് മനസ്സിൽ തേങ്ങലടങ്ങുന്നില്ല. 9 വർഷം മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ശേഷം വീട്ടുജോലിയെടുത്ത് സൂര്യയെ പോറ്റുന്ന അമ്മ സരസ്വതിയാകട്ടെ, ഒരു തുണ്ട് ഭൂമിക്കായി മുട്ടാത്ത വാതിലുകളുമില്ല. സാമൂഹ്യ വിരുദ്ധരുടെ ഉപദ്രവം സഹിക്കാനാകാതെ വന്നതോടെ ഈ മകളും അമ്മയും സുരക്ഷിതമായൊരു താവളം ഒരുക്കാൻ ഇപ്പോൾ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. നിറപ്പകിട്ടില്ലാത്ത ബാല്യത്തിൽ അവൾക്ക് കൂട്ടായി എത്തിയ ചായങ്ങൾ, ഒറ്റമുറി വീട്ടിലെ ചുവരുകളും അമ്മയുടെ സാരിയും കീറിയ തുണികളുമെല്ലാം അവളുടെ ക്യാൻവാസായി. നൃത്തവും ഇഷ്ടങ്ങളിലൊന്നായി. ഈ സന്തോഷങ്ങൾക്കിടയിലെല്ലാം അവളുടെ ദുഃഖം ഒന്നു മാത്രം. എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. എവിടെയെങ്കിലും എനിക്ക് ഇരുന്ന് പഠിക്കണം. വീട് എപ്പോഴും മാറി മാറി പഠിക്കാൻ പറ്റത്തില്ല. തുന്നൽ സ്വയം പഠിച്ച് അതൊരു കൈത്തൊഴിലാക്കാൻ ഒരുങ്ങുകയാണ് കോട്ടൺ ഹിൽ സ്കൂളിലെ ഈ 9-ാം ക്ലാസ്സുകാരി. ആരുടെയും മുന്നിൽ കൈനീട്ടാതെ മകളെ പോറ്റാൻ വീട് പണിക്ക് പോകുന്ന അമ്മ സരസ്വതിക്ക് പണി കഴിഞ്ഞെത്തും വരെ ആധിയാണ്. പ്രാധാന്യത്തോടെ കുഞ്ഞിനെ വെച്ച് കിടക്കണം. അതിനാരെങ്കിലും എന്റെ പൊന്നു മോളെ സഹായിച്ചാൽ വളരെ ഉപകാരം. 3 അടി മണ്ണും ഒരു കിടക്കാടവും കിട്ടിയതിന് ശേഷം ഞാൻ വണ്ടി ഇടിച്ചു ചത്താൽ എനിക്ക് ഒരു വിഷമവും. ഇത്രയാണ് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു, ചോദിക്കുന്നു. ഞാൻ സർക്കാരിനോട് ചോദിച്ച് ഞാൻ മടുത്തു. സ്വന്തം കൂരയിൽ അന്തി ഉറങ്ങാൻ കഴിയുന്ന ഇടത്തോളം ഈ നെഞ്ചിലെ തീയണയില്ല. കനിവുള്ളവരുടെ കൈത്താങ്ങിനായി കാതോർത്തിരിപ്പുണ്ട് ഈ അമ്മയും മകളും. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ അശ്വിൻ പ്രഗതിക്കൊപ്പം VP വിനീത, ഏഷ്യാനെറ്റ് ന്യൂസ്.